വർഗീയതയെ ചെറുക്കാൻ കോൺഗ്രസിനാവില്ല എന്നതിൻ്റെ തെളിവാണ് ബി ജെ പിയിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്കെന്ന് ജനതാദള സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് പറഞ്ഞു എൽ ഡി എഫ് ചാലക്കുടി മണ്ഡലം കൺവെൻഷൻ അങ്കമാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഓരോ എംപിയും ബി ജെ പി വിരുദ്ധ സർക്കാരിനുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കേരളത്തിൽ രണ്ട് ഗ്രൂപ്പുകളുടെയും രണ്ട് പ്രധാന നേതാക്കളുടെ മക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ എത്തിയെന്ന് മാത്യു ടി തോമസ് ചൂണ്ടിക്കാട്ടി വർഗീയതയെ ചെറുക്കാൻ കോൺഗ്രസിനാകില്ല എന്നതിന്റെ തെളിവാണ് ഇത് അഞ്ചു വർഷം കൊണ്ട് മുന്നൂറ്റി നേതാക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിന്നു അദ്ദേഹം കോൺഗ്രസ് ആവില്ല കോൺഗ്രസിന് ബി ജെ പിക്ക് വ്യത്യസ്തമായ ഒരു പരിപാടി സാമ്പത്തിക പരിപാടിയില്ല കാർഷിക നയമില്ല ഇല്ല ബി ജെ പിയുടെ നയവും കോൺഗ്രസ് വളർത്തുന്നതിൽ കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ രാജ്യത്തെ സംഭാവന അർപ്പിച്ചവരാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ കഴിയൂ എന്ന് രാഹുൽ ഗാന്ധി പോലും വിശ്വസിക്കുന്നില്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഉണ്ടെങ്കിൽ വയനാട്ടിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കില്ലായിരുന്നു എന്നും പി രാജീവ് എപ്പ വേണമെങ്കിലും യാതൊരു ആശയക്കുഴപ്പത്തിന്റെയോ ആശയങ്ങളുടെ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുടെയോ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ അപ്പുറത്തോ ഇപ്പുറത്തേക്കും മാറാൻ കഴിയുന്നൊന്നായി കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം കോൺഗ്രസിനെ മാറ്റി തീർത്തു നേതൃത്വം ആ രൂപത്തിൽ മാറ്റി തീർത്തു അങ്കമാലി കിങ്ങിണി ഗ്രൗണ്ടിൽ നടന്ന ചാലക്കുടി മണ്ഡലം കൺവെൻഷനിൽ ആയിരങ്ങളാണ് ഒത്തുചേർന്നത് കൺവെൻഷൻ വേദിയിലേക്ക് എത്തിയ സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന് ലഭിച്ചത് വൻ വരവേൽപ്പ് മന്ത്രി പി പ്രസാദ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഘടകക്ഷി നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങി ഒട്ടേറെ പേർ കൺവെൻഷനിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി